അനന്ത്, അനന്ത്, പണ്ട് ഇങ്ങനത്തെ തട്ടിപ്പ് ചെയ്തിട്ട് നീ എന്താ പറയാഞ്ഞത്? വക്കീലെ, ഞാൻ അത്ര കാര്യമാക്കിയില്ല. അവര് ചാർജ് ചെയ്യാൻ പറ്റുന്ന കേസിലെല്ലാം ചാർജ് ചെയ്യും. വക്കീലെ, എനിക്ക് സത്യമായിട്ട് അറിയാൻ പാടില്ല അത്ര എമൗണ്ട് എങ്ങനെ എന്റെ അക്കൗണ്ടിൽ വന്നേന്ന്. ഒന്നുകിൽ നീ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ, അല്ലെങ്കിൽ 7 കൊല്ലം ജയിൽ. എന്നെ വിളിക്കാൻ നിൽക്കണ്ട വക്കീലെ. ആരാ അവിടെ? ഞാനിവിടെ ഇവിടെ 3B-യിലുള്ള അറിയാം, ശബ്ദം കേട്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. ഫിലിപ്സ് അല്ലേ? അല്ല, ഓൾ ആനന്ദല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടിട്ടില്ലാന്നുള്ളൂ. കൂടുന്നു. കൂടുന്നു വെച്ചാല് ഓസിനിരിക്കാനെ പറ്റുള്ളൂ, കയ്യില് ചിക്കിരി. അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഇന്നെന്റെ ലാസ്റ്റ് ഡേ ആണ് ഈ അപ്പാർട്ട്മെന്റ്. Let's celebrate. സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് സെലിബ്രേറ്റ് ചെയ്യാറ്, ഇന്നെന്തോ ഒരു ഗ്ലാസ് കൊണ്ട് എടുക്കണം. ഡ്രൈ അല്ലേ? എത്ര നാളായി മരി പണി കൊടുക്കുന്നു, ഒരു കസേര പോലും ഇല്ല. ഞാനിവിടെ ആകെ ഓർമ്മയെ കണ്ടിട്ടുള്ളൂ. ആ ഇതെന്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണ? ബ്ലാക്കിന് ഒരു കുതിര മാത്രമേ ഉള്ളൂ. ഇത് എന്റെ വേർഷൻ ഓഫ് ചെസ് ആണ്, കാര്യമാക്കണം. ഒന്ന് അറിഞ്ഞാ കൊള്ളാന്നുണ്ട്. അതായത് വെള്ളയ്ക്ക് എല്ലാരും അവരുടെ ഓമിനി പൊട്ടന്റ് റാണി ഒഴിച്ചു, കറുപ്പിനൊരു കുതിര മാത്രം. കറുപ്പിന്റെ കുതിരയ്ക്ക് അടുപ്പിച്ച് 2 L-shaped മൂവ് ചെയ്യാം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ചെസ് പോലെ തന്നെ. കുതിര ഈസ് ദി പെർഫെക്റ്റ് അസസ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു തട്ട്. ഇറ്റ് വിൽ ജസ്റ്റ് പാസ് ത്രൂ വിതൗട്ട് എനിവൺ നോയിങ്. But it's like a fool's game. ചെസ്സിൽ സെൽഫ് പ്ലേ കളിക്കുന്ന എങ്ങനെയാ, നമ്മൾ നേരത്തെ തീരുമാനിക്കോ ആര് ജയിക്കണം, ബ്ലാക്ക് ഓർ വൈറ്റ്? സെൽഫ് പ്ലേയിൽ അങ്ങനെ ജയമല്ല പ്രധാനം. How long you can prolong in this zone? അത്രേ ഉള്ളൂ. എന്തെങ്കിലും കുറിക്കാൻ കിട്ടുമോ? ഇല്ല, സിഗരറ്റാണ് എൻ്റെ ആശ്രയം. ഓ, എവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞില്ല? വർക്ക് 2 ദിവസം ഞാൻ ചെയ്യില്ല. അതെന്തിന്? വർക്ക് ചെയ്തോണ്ടിരുന്ന കമ്പനിക്കെതിരെ ബ്രൈബ് വാങ്ങിച്ചു. ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ ഇത്രയും വലിയ തുക ഒന്നും ഞാൻ പറ്റിച്ചിട്ടില്ല. എത്രയാ? 36,76,800 rupees. ഓ, സുഖജീവിതമായിരുന്നു. ഭാര്യ, കൊച്ച്, ജോലി, ഇടയ്ക്കുള്ള വെർച്വൽ കോൾസ്. ഇപ്പൊ അക്കൗണ്ട് പോലും ഫ്രീസ്റ്റാണ്.
എന്ത് പറയണമെന്നറിയില്ല. ഫാമിലി ഇപ്പൊ കൂടില്ലേ? എല്ലാം പോയി പോൾ സാർ. ഏതോ ഒരു പെണ്ണും എൻ്റെ കാമുകിയാന്ന് ചെന്ന് ഭാര്യയോട് പറഞ്ഞു. ഏതോ ഒരു വീഡിയോ ക്ലിപ്പ് അവൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ 2 വയസ്സുള്ള കൊച്ചിനെ നോക്കി അവൾ പോയി. അവസ്ഥ അറിഞ്ഞുകൂടാത്തോണോ സാറേ? എന്താ പറയാ, ഒരു കൊതുക് ഒന്ന് കൊട്ടരുത്, നമ്മൾ എന്ത് ചെയ്യും? അതാ എൻ്റെ സിറ്റുവേഷൻ. എന്റെ കാര്യം അങ്ങനൊക്കെ തന്നെ. ഒരു കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് വന്നു 6 വർഷങ്ങൾക്ക് മുമ്പ്. എന്ന് വിചാരിച്ച് പരസ്ത്രീ ബന്ധമൊന്നും അല്ല കേട്ടോ. എന്നിട്ട് എന്റെ മോടെ കല്യാണമായിരുന്നു. ഓ, ഞാൻ പോയില്ല. സത്യത്തിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. യു ആർ സ്പോയിൽഡ് ഇൻ ദി മൂഡ്. സോറി സാർ. അല്ല, ഈ സഹായിക്കാൻ കൂട്ടുകാരായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള അടുത്തറിയില്ലെങ്കിൽ പ്രണയവുമില്ല, പെങ്ങളുമില്ല, ഫ്രണ്ട്ഷിപ്പുമില്ല. അല്ലെങ്കിൽ നിങ്ങളാണോ എം എൻ സി അല്ലേ? അമ്മമാരെ കുറിച്ച് മറന്നോളൂ, എവിടെയെങ്കിലും പോയി ജീവിക്കാം. അതാണ് വക്കീലും പറഞ്ഞത്. പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം. ഈ എമൗണ്ട് കൂടുതലായതുകൊണ്ട് അവന്മാരാത്തി സീരിയസ് ആയിരിക്കും. ഇവിടെ CCTV ഉണ്ട്. ആദ്യം അമ്മയെ വിളിച്ച് നാട് വിടുകയെന്ന് പറയണം. എന്നിട്ട് ബാഗ് എടുത്ത് എൻട്രൻസ് ഇറങ്ങണം. ഇന്ന് ഇവിടെ സെക്യൂരിറ്റി ലീവാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് ഒരു കാരണവശാലും അറിയാൻ പാടില്ല. നീ എപ്പോൾ ഈ സ്റ്റേറ്റ് വിട്ടത്? CCTV റെക്കോർഡ് ചെയ്യുന്ന സമയം ഇപ്പോഴായിരിക്കും. എൻട്രൻസ് വഴി ഇറങ്ങി നീ നേരെ ബാക്ക് സ്റ്റെപ്പ് വഴി കയറി വന്നു. എന്നിട്ട് 2 മണിയൊക്കെ ആവുമ്പോൾ കോയമ്പത്തൂർക്ക് പോകുന്ന ഏതെങ്കിലും ലോറിക്ക് ഒരു സ്ഥലം കിടക്കും. നോ പബ്ലിക് ട്രാൻസ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ പോലീസിന് അതിൻ്റെ ടൈം ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഗരുണ്ട് ഐഡിയ ഉള്ളതാണ്. ഞാനെന്നാ അമ്മോട് പറഞ്ഞിട്ട് വരാം. നീ വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. അല്ല, ഇവിടേക്ക് ആരെങ്കിലും കയറി വരും. ഒന്നാമത് ഈ ഫ്ലോർ വരെ ലിഫ്റ്റ് വർക്ക് ചെയ്യും. പിന്നെ ഞാനിവിടെ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. യു നോ ഐ ആം എ ബ്രോക്കൺ റെലിക്. ഞാൻ ആലോചിക്കുകയായിരുന്നു യുവർ കേസ്. ഇപ്പോഴാണെങ്കിൽ എംപിന്നും സെയിം ഫോൺ നമ്പരും ഉണ്ട്. ത്രൂ ഇന്റർനെറ്റ് ബാങ്ക് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. കമ്പനിയിലുള്ള പണിയാന്നാന്ന് എനിക്ക് തോന്നുന്നത്. ആ, ആനന്ദ് എന്റെ മോളുടെ കല്യാണ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. കഴിയാത്തതിൽ വിഷമമുണ്ട്. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം.
ഇപ്പോൾ അങ്ങനെ ആ മാറിനുള്ളിൽ അയാൾക്കൊന്നും അറിയാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാണ്. ഞാൻ വെള്ളയ്ക്ക് വേണ്ടി ഒരു മൂവർത്തട്ടെ. വേണ്ട, ഫിംഗർ പ്രിന്റ് വരും, ഇതുപോലെ പൊട്ടിച്ച് കളയാൻ പറ്റില്ലല്ലോ. ഓ, എനിക്ക് ഒരു ഹെൽപ്പ് കൂടി ചെയ്യാവോ? കുറച്ച് ക്യാഷ് തരാവോ വണ്ടി കൂലിയായിട്ട്? നാളെ വീട് മാറാൻ വെച്ചിരിക്കുന്ന കുറച്ച് പൈസ ഉണ്ട്, അതിൽ നിന്ന് വേണേ കുറച്ച് തരാം. താങ്ക്സ്. എൻ്റെ ആകെ ഉണ്ടായിരുന്ന കുറച്ച് സേവിങ്സാ. ആ, കുറച്ച് വെള്ളം ചേർത്ത് കൂടി മാറി ട്രൈ അടിച്ച്. എൻ്റെ ആ സേവിങ്സ് ഞാനൊരു ഡൊണേഷനായിട്ട് കൊടുത്തു. എ സേവിങ്സ് ഓഫ് 36,76,800 rupees. എന്റെ സ്കാം എമൗണ്ട്. അപ്പൊ നീയാണ് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്? നീയാണ് എന്റെ ഫേക്ക് പ്രൊഫൈൽ? എല്ലാം ചെയ്തത് ഞാൻ തന്നെ. നീ കുടിച്ച വെള്ളത്തിലായിരുന്നു വിഷം. ആദ്യം നിന്റെ ലങ്സ് പാരലൈസ്ഡ് ആവും. യു വോണ്ട് ബി ഏബിൾ ടു ടോക്ക്. എനിക്ക് വയ്യ ജയിലിൽ പോവാൻ. ഇതിപ്പോ നീ നാട് വിട്ടുന്നേ നാട്ടുകാരറിയും. 6 വർഷം മുമ്പ് നിന്റെ ഫ്രണ്ടായിരുന്ന എന്റെ മോളെ നീ റേപ്പ് ചെയ്തപ്പോ അവളെ ആരോടും പറഞ്ഞില്ല എന്ന് നീ കരുതിയല്ലേ? പറഞ്ഞു, അവളുടെ അച്ഛനോട് പറഞ്ഞു. വർഷങ്ങളെടുത്തു എന്റെ മോളതിൽ നിന്ന് കരകയറാൻ. ഭക്ഷിയുടെ ഷിമൂടോ, പക്ഷെ വളർത്തി വലുതാക്കി അച്ഛന് പറ്റില്ലല്ലോ. ഇനി നിന്നെ ആരും കാണില്ല. 6 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എന്റെ മോളുടെ മുഖത്ത് നോക്കാം. ആൻ ബൈ ദി വേ, ഞാനാണ് ആ കുതിര. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഫൂൾസ് ഗെയിം.